ആസാമിൽ നിന്നും റബ്ബർ സ്കാപ്പുമായിട്ട് നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര വെസ്റ്റ് ബംഗാളിൽ കൂടി ആയിരിക്കും. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടുപാലാണ്. റബ്ബർഡ്. എന്നാലും റബ്ബർ എന്നേ വായി വരുത്തുള്ളതാണ്. രണ്ട് സൈഡും നല്ല അടിപൊളി തേയിലത്തോട്ടം തന്നെ. ഇവിടെ ചൂടായതല്ലേ ഉള്ളൂ, ചൂട് തുടങ്ങിയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ കേരളത്തിലേക്ക് ഇഷ്ടം പോലെ കാണുന്ന നല്ല ഒന്നാന്തര ഒരു തേയിലത്തോട്ടം. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. തേയിലത്തോട്ടമൊക്കെ പിന്നെ എന്തോരം കണ്ടാലും നമുക്ക് കൊതി തീരത്തില്ലത്. നമ്മുടെ അവിടെ മൂന്നാറും ഇടുക്കിയും വയനാടും ഒക്കെ ചെന്ന ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ കാണാം നമുക്ക്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, നല്ല നിരപ്പ് സ്ഥലമാണ് ഇത്. നല്ല പുൽത്തകിടി പോലെയുണ്ട് ഇത് കാണാൻ. ഇത് വെസ്റ്റ് ബംഗാളിലെ തേയിലത്തോട്ടമാണ്. പച്ച പട്ട് വിരിച്ച പോലെയുണ്ട്. ഇതൊക്കെ കൊളുന്ത് നുള്ളിയിട്ട് കുറച്ചായതേ ഉള്ളൂ, അടുത്ത് കിളുത്ത് കിളുത്ത് വരുന്നതേ. എന്നാണേലും തേയിലത്തോട്ടമൊക്കെ കാണാൻ ഒരു ഭംഗി തന്നെയാണ്. ഇത് നിറച്ച് മരങ്ങളും ഉണ്ട്. ഇതുണ്ടോ ഇതിനകത്ത്? ഫുള്ള് മരങ്ങളുണ്ട്. ഇതേ നമ്മൾ ആ സൈഡ് കണ്ട പോലെ അല്ല ഈ തേയില കണ്ടോ നിൽക്കുന്നേ? വലിയ ഇലയൊക്കെ ആയിട്ടല്ലേ. ഇവരെ ജോലി കഴിഞ്ഞു പോവാണോ അതോ ജോലിക്ക് വരുന്നവരാണോ? ഒരു പിടിയില്ല, അറിയത്തില്ല. എല്ലാവരും സൈക്കിളല്ലേ? സൈക്കിളിൽ ഓട്ടുന്ന ആരോഗ്യത്തിന് നല്ല അതാ. ലേഡി ഡ്രൈവർമാരാ എല്ലാവരും. അതെ, സൈക്കിളല്ലേ. രണ്ട് സൈഡിൽ ഓരോ സഞ്ചിയൊക്കെ തൂക്കിയിട്ട്. നമ്മുടെ അവിടെയൊക്കെ എത്ര വർഷം മുന്നേ. അതെ, റോഡിലോട്ട് നോക്കിയാ എന്തായാലും ആൾക്കാരാ വരുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നവരാ കേട്ടോ. എനിക്ക് തോന്നുന്നു കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. ആയിരിക്കും, പോട്ടെ. വാന്ന് പോയേക്കാം, പോയേക്കാം. എല്ലാവരും ഉണ്ട്, ഒത്തിരി പേരുടെ എല്ലാവർക്കും സൈക്കിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട്ടിൽ ഒരു സൈക്കിൾ കാണും. നിരപ്പ് സ്ഥലമായോണ്ടേ. ആ അതെ, സൈക്കിൾ വെട്ടി പോകാൻ ബുദ്ധിമുട്ടില്ല. ആ ഇവര് കുറെ പേരുണ്ട് കേട്ടോ. അതാ പറഞ്ഞു അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവര് കൊളുത്തു കൊള്ളാൻ പോവാണോ ഇനി? ആണോ? ആ അതേന്ന് തോന്നു കേട്ടോ. അതെ, ഈ കൊടയം കൊണ്ട് നിൽക്കുന്ന പുള്ളിക്കാരി സൂപ്പർവൈസറാ. ആ അതെ, ആ കൊളുന്തെടുക്കാൻ പോവാ. പക്ഷെ ഇവരെന്താ ഈ കൊളുന്ത് നൊള്ളാത്ത ഈ സൈഡിലത്തെ? എന്നാന്ന് അറിയത്തില്ല അല്ലേ, ചോദിച്ചാലോ. അത് വേറെ ഇന വേണോ? വലിയ ഇലയാ, കിളുന്നലയില്ല. ഇതുണ്ടോ? എല്ലാരും സൈക്കിളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് കയറുവാ. എന്തോ രസമല്ലേ കാണാനാ. അടിപൊളി തേയിലത്തോട്ടം, നല്ല നിരപ്പ് സ്ഥലം. അതാ അതിന്റെ ഏറ്റവും ഒരു രസം. നമ്മുടെ അവിടെ മൊട്ടക്കുന്നിനോട്ടം, നമ്മുടെ അവിടെ ആ കോട മഞ്ഞും ചെറിയൊരു മഴയും ആ മൂന്നാറൊക്കെ ചെല്ലുമ്പോ നമ്മുടെ ആ തേയിലത്തോട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണ്. ഇത് കണ്ടാലേ റബ്ബർ തോട്ടത്തിൽ കൂടെ തേയില വെച്ചേക്കുന്നാണെന്ന് തോന്നുള്ളൂ പെട്ടെന്ന്. അതെ, അവിടെ നിർത്തിയിട്ടേ വണ്ടി ആയിരുന്നു. ടയറും എല്ലാം നോക്കിയോ? ആണോ? കയർ ലൂസായെന്ന് നോക്കിയോ? എന്നിട്ട് എല്ലാം ലൂസായോ? അല്ലേ, അതെ ഡ്രൈവറെ ഇവിടെ ചെലപ്പോ ആന വേണം കേട്ടോ, നോക്കിക്കോണോ. ഇവിടെ എങ്ങാണ്ട് വെച്ച അന്ന് ആനയെ കണ്ടെന്നാ എന്റെ ഒരു ഓർമ്മ. രാത്രിയില് ആ വീഡിയോ കണ്ടല്ലോ അന്ന്. ആ അതാ പറഞ്ഞേ, ഇവിടെ വെച്ചല്ലേ ഞങ്ങള് കൊണ്ട വെച്ചല്ലോ. അതെ, അല്ലല്ല നാടനൊന്നും അല്ല, നല്ല ഒറിജിനൽ കാട്ടുകൊമ്പനായിരുന്നു. ഇതേ ആന മാത്രമല്ല, കടുവയൊക്കെ ഉണ്ട്. ടൈഗർ റിസർവ്, ഇത് ബുക്സ് ആർ ടൈഗർ റിസർവ് ആൻഡ് നാഷണൽ പാർക്ക്. ഇവിടെ വെച്ച് തന്നെ നമ്മള് കണ്ടേ. ഇതുണ്ടോ ആനപ്പിണ്ണം കണ്ടോ കിടക്കുന്നത്? ഇപ്പൊ സംശയം തീർന്നല്ലോ. അതെ, ഇനി ആനപ്പിണ്ണം നമ്മൾ കൊണ്ടിട്ടേക്കുന്നതാണോ? അതെ, സിലിഗുരി അലിപൂർ ദ്വാർ. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. അതെ, അടുത്ത ചെറിയൊരു നദി. ഇതെ ഇങ്ങനെയുള്ള വനമാണ് താനും, അതിനകത്ത് ആൾക്കാർ ഇതുപോലെ കുറെ ചോറേച്ച സ്ഥലങ്ങളിൽ താമസമുണ്ട് അല്ലേ. ദുബ്ഗുരി 80, സിലിഗുരി 163, ജൽപൈഗുരി 159,
നമ്മുടെ വണ്ടിയുടെ മുകളിൽ കള്ളം കയറിയത് ഈ ഭാഗത്ത് എവിടെ വെച്ചാ കേട്ടോ, കുറച്ചുകൂടെ മുന്നിലാന്ന് എനിക്ക് തോന്നുന്നത്. കള്ളം കയറിയതേ ഇതിനൊക്കെ കുറച്ചുകൂടെ പുറകിൽ വെച്ചായിരുന്നു. ശരി, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നുള്ളൂ. എനിക്ക് വന്ന ഒരു അരമണിക്കൂർ ഓടിക്കാണോ അത്രേ ഉള്ളൂ. അവിടെ അങ്ങനെ ഇച്ചിരി വഴി മോശമുള്ള അടുത്ത് വന്നപ്പോഴായിരുന്നു. അതെ 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 അതെ, വഴി നന്നാക്കി. ഇപ്പം നന്നാക്കി, ഇപ്പം വഴി നന്നാ നല്ല. ഇപ്പൊ പുറകെ വെച്ചാ, ഇതിനും പുറയില്ല. ഇതിപ്പഴേ വേനലായതുകൊണ്ട് മരമെല്ലാം ഉണങ്ങി നിക്കുക. മഴക്കാലത്താണ് നല്ല രസമായിരിക്കും. അതെ അതെ, ഇനി മഴക്കാലത്ത് മരം. അതെ, അന്നേരം നദികളൊക്കെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇതുണ്ടോ അവിടെ മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ? രണ്ട് സൈഡിലും ഉണ്ട്. ഇതേ ഇപ്പൊ ഒരു സൈഡ് തേയിലത്തോട്ടമാണല്ലോ, എടാ ഈ റൈറ്റ് സൈഡ് വനോ. തേയിലത്തോട്ടത്തിലൊക്കെ കേറുമായിരിക്കും ആന. ബംഗാളിലും ആസാമിലും ഒക്കെ അങ്ങനല്ലേ. നമ്മുടെ ഇവിടെ മൂന്നാറൊക്കെ ഇഷ്ടംപോലെ ആനയില്ലേ, ഇപ്പൊ ഇറങ്ങുന്നില്ലേ. അല്ല കൊക്കെ ശരിയല്ല, രാവിലെ ഏറ്റ് ചോറും കറിയൊക്കെ വെക്കണ്ടായിരുന്നോ? ചോറും കറിയൊക്കെ വെക്കാൻ നിർത്തിയാ സമയം പോവല്ലേ, എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെല്ലണം, അതുകൊണ്ടാ പിന്നെ വെക്കാഞ്ഞത്. അതാണ് വലിയ മൂടൊന്നും ഇല്ലാതിരിക്കുന്നേ അല്ലേ. ഭാര്യയും പിള്ളേരെയൊക്കെ കാണാൻ കൊറേ ദിവസം ആയില്ലേ, അതുകൊണ്ടാ. അതെ, തിരിച്ചു പോവല്ലേ, അതുകൊണ്ടാ. അങ്ങോട്ട് പോയപ്പോ നല്ല ഇൻട്രസ്റ്റ് അല്ലായിരുന്നു സ്ഥലം കാണാനേ. അല്ല കൽക്കട്ടയ്ക്കൊക്കെ വന്നപ്പോഴേ ഒഡീഷയും കൽക്കട്ടയൊക്കെ കാണാൻ വന്നൊരു ഇൻട്രസ്റ്റ് ഈ പ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ. അതന്നെ ഈ സൈഡിലോട്ട് ആദ്യമായിട്ട് വരികയല്ലായിരുന്നു, അതിൻ്റെ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ കേട്ടോ. ഇനിയിപ്പോ എന്നാ എന്നാ പിന്നെ മേഘാലയ വരെ വന്നല്ലോ, ഇനി മുന്നോട്ടുള്ള സ്ഥലം ഒന്നും കാണണ്ടല്ലോ അല്ലേ. ആ ഇനി മുന്നോട്ടുള്ള സ്ഥലം ലോഡാകുമ്പം വരാം, അന്നേരം ആ സ്ഥലങ്ങളിലൂടെ കാണാമല്ലോ. അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. മേഘാലയ വരെ വരാനൊരു ഇൻട്രസ്റ്റ് കാണുകയല്ല അന്നേരം. ഇപ്പം നമ്മൾ വന്ന സ്ഥലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനേ അന്നേരം ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊന്നും ശരിയാവത്തില്ല അല്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, കണ്ടാലും കണ്ടാലും ഞങ്ങൾക്ക് എപ്പോഴും പിന്നെയും പിന്നെയും കാണണമെന്ന് തോന്നും. അല്ല കള്ളന്മാരെ ഒക്കെ പേടിച്ചിട്ടാണോ എന്നും. അതെ, ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ധാരാവി പോയി ലോഡ് കയറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒന്നും പേടിയില്ല. അതെ, അന്തേരിയും ധാരാവി ഒന്നും അല്ല ഇത്, അത് വേ ഇത് റേ. അടക്കാമരം കണ്ടോ എന്തോരെയാ നിൽക്കുന്നതെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് NH 27 കൂടിയാണ്. ഇതെല്ലാം തേയിലയല്ലേ, തേയിലപ്പൊടി ആയിരിക്കുന്ന കവറിനകത്ത് തൂക്കിയിട്ടേക്കുന്ന മൊത്തം. ഓരോ കമ്പനിയുടെയും തേയിലപ്പൊടിയാന്ന് തോന്നുന്നു അല്ലേ. നമ്മളിപ്പോഴേ വെസ്റ്റ് ബംഗാളിലെ ജൽദാപ്പാറ നാഷണൽ പാർക്കിൽ കൂടിയാണ് പോകുന്നത്. പക്ഷെ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, ചില സ്ഥലത്ത് വീടുകളൊന്നും ഇല്ല, വനമാണ്. ഇതും വലിയൊരു നദിയാണ്, തോർഷ റിവർ. പിന്നെ മണൽ തന്നെ ഇതുണ്ടോ, നല്ല ചരലുണ്ട്, വലിയ കല്ലുണ്ട്, ഉരുളങ്കല്ലുകളുണ്ട് ഇഷ്ടം പോലെ. ഈ ആർമിയുടെ വണ്ടിയേ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പഴയ വണ്ടികളാ, വേറെ എവിടുന്നാലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ഏതെങ്കിലും ക്യാമ്പിലേക്ക് ടൂറിസ്റ്റുകളാ. ഇതേ വെസ്റ്റ് ബംഗാളിലെ മറ്റേ ജൽദാപ്പാറ നാഷണൽ പാർക്കാ. ആ ഇതല്ലേ, ഇതേ പന്നിവണ്ടി പോകുന്നുണ്ടോ നാഗാലാൻഡിലേക്ക്. നമ്മുടെ ഈ ഒട്ടുപാലിന്റെ ഈ ലോഡേ നല്ല രസമുണ്ടോ ഓടിക്കാനെ, ഇങ്ങനെ തുള്ളിത്തുള്ളിയാ പോകുന്നത്. റബ്ബർ ഷീറ്റ് ആണേലും അങ്ങനെ ചെറിയൊരു തുള്ളലുണ്ട്, പക്ഷെ ഇത്രയില്ല. പക്ഷെ നല്ല മൂവിങ് അതുകൊണ്ട്. വണ്ടി ഇരുത്ത് കുറവല്ലേ. തടിയുടെ ബിൽഡിംഗ് അതുണ്ട്, തൂണും അല്ലേ. അത് ശരിയാണല്ലോ, അതെന്നാണോ തൂണ്. പക്ഷേ സിമെന്റ് കൊണ്ടാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ബാക്കി മൊത്തം തടിയാ. അതങ്ങനെ പൊക്കി ഉണ്ടാക്കിയേക്കുന്ന വെള്ളം കയറുന്നോണ്ടാണോ. ഇത് ഇവിടെ തൊട്ടടുത്തൊരു നദിയുണ്ട്, വനമാന്ന് പറയുന്നതും കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു മാനിനെ പോലും കാണാനും ഇല്ല, ആകെ ഉള്ള ഒന്നോ രണ്ടോ കൊരങ്ങിനെ കണ്ടു. ഞാനേ കണ്ട ആനയാണ് കണ്ടേ. ആനയല്ലേ, എന്നേലും മൃഗങ്ങളെ കാണുകല്ലേ. അങ്ങനെ മനത്തിൽ കൂടെ പോകുമ്പോ ഈ സമയത്ത് നട്ടുച്ചൊന്നും കാണുകയാണ്. അതൊക്കെ നമ്മുടെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട്. അതെ, മാനാണ് എന്തോരം അവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ചിലയിടത്തെല്ലാം താമസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും മൃഗങ്ങൾ അധികം ഇങ്ങോട്ടില്ലാത്തത്. കമുക കൃഷി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കമുകല്ലാതെ വെറ്റക്കൊടിയുണ്ട് ആണോ? കുറച്ചേ ഉള്ളൂ, നല്ല രീതിയിലില്ല. അവിടെ അത്ര ആൾക്കാർ താമസിക്കുന്നത് ഇവിടെ വനമായി.
ഇവിടെ ഈ പറഞ്ഞാല് മൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടായിരിക്കും മനുഷ്യരോടെ. ആ ആയിരിക്കും, അറിയത്തില്ലല്ലോ, നമുക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ദാവയൊക്കെ ഉണ്ട് കേട്ടോ, ദാവയൊക്കെ, ചെറിയ ദാവകളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ഇന്ന് കടയിൽ നിന്ന് കഴിക്കാം. അപ്പം നാളെ നമുക്ക് ചോറൊക്കെ കഴിക്കാം. അപ്പം ഇവിടെ ഒരു കടയുണ്ട്, അപ്പം നമുക്ക് എന്നാ ഉള്ളതെന്നൊക്കെ നോക്കാം, ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ജലദാപ്പാറ നാഷണൽ പാർക്കിനോടനുബന്ധിച്ചുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ കസേരയിൽ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇത് അവിടെ കട്ടിലുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ട് വേണേൽ അവിടെ നിന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ കിടക്കാം. നമ്മൾ വെജ് ഊണാണ് പറഞ്ഞേക്കുന്നത്. റൈസും പപ്പടവും നമ്മുടെ ആലു മെഴുക്കുപുരട്ടിയുണ്ട്. പിന്നെ ആലു ഇതേ സബ്ജിയുണ്ട്, ദാൽക്കറിയുണ്ട്, നമ്മുടെ പപ്പടമുണ്ട്. ഞാനും ചേട്ടായും ചോറും പറഞ്ഞു, രാജേഷ് ബ്രോ തവാറൊട്ടിയും പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നേ ഉള്ളൂ. നമ്മൾ വെച്ച് കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ കടയിൽ നിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്കും അത് തന്നെയാ പ്രശ്നം. എന്തെങ്കിലും ആണെങ്കിലും ശകലം ചെറുതായിട്ടാണെങ്കിലും മതി, തൃപ്തിയാവുന്നില്ല. ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം, ഡ്രൈവറൊക്കെ കാണും. ഇതുണ്ടോ ഇതിന് പുറകിൽ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതെ, ഇത് ഒരു വണ്ടി കിടക്കുന്നത് SK01PF. സിക്കിം അത് ഞാൻ ആദ്യമേ കണ്ടായിരുന്നു, നിങ്ങളെ കാണുന്നതിന് മുമ്പേ ഞാനേ കണ്ടത്. എന്തൊരു ശ്രദ്ധ അല്ലേ. ഇനി കുറച്ച് കാണാത്ത രജിസ്ട്രേഷനും കൂടെ ഉണ്ട്. ഈ മുന്നേ പോന്ന വണ്ടിയെ അതിന്റെ ബോഡി കണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈൽ അല്ലേ, പ്രത്യേക ടൈപ്പ് അല്ലേ. അതെന്നാ എന്ത് അതിന്റെ ഉദ്ദേശം, എന്ത് ലോഡ് കയറ്റാനാണെന്നറിയോ? അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ, അത് സിക്സ് വീല് വണ്ടിയാ, 10 ടൺ അല്ല 12 ടൺ ഒക്കെ പെർമിറ്റ് ഉള്ള വണ്ടിയാ. അതേലേ, വെയിറ്റ് കുറഞ്ഞ് കൂടുതൽ വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ജനറേറ്റർ അതേപോലെ അങ്ങനെയുള്ള സാധനങങ്ങളില്ലേ, പുതിയത് കമ്പനിയിൽ നിന്ന് കൊണ്ടുവരാൻ വരുന്ന വണ്ടികളാ ഇത്. ഇതുണ്ടല്ലേ, ഫ്ലാറ്റ് വാങ്ങണ്ട, കണ്ടമാനം താന്ന, സൈഡും ഇല്ല, അങ്ങനെയുള്ള വണ്ടിയത്. നീളം കൂടുതലും എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാതെ ചില ഇപ്പം ട്രാക്ടറും ഒക്കെ കൊണ്ടുവരും, അങ്ങനെയുള്ള വണ്ടികളും ജനറേറ്ററോ അതുപോലുള്ള മെഷീനറികൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ള. വെയിറ്റ് കുറവുള്ള എന്നാൽ കൂടുതൽ വലിപ്പമുള്ള സാധനങ്ങളല്ലേ. ആ വണ്ടിക്കൊക്കെ അത് മാത്രമേ ലോഡ് കയറ്റത്തുള്ളൂ കേട്ടോ, വേറൊരു ലോഡും കയറ്റാൻ പറ്റില്ല. അപ്പം അതുപോലെ ഇറക്കി വെച്ച് കാലി പോകും, പിന്നെ അതിന് വെള്ള വാടക ഉണ്ടാവും. ഇവിടെ ഗോപാൽപൂർ ഉണ്ട് കേട്ടോ, റൈറ്റിലേക്ക് ഗോപാൽപൂർ. ഒരേ സ്ഥലപ്പേരുണ്ടല്ലോ, ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഹോട്ടൽ കണ്ടായിരുന്നു, കുറച്ചപ്പുറം മുസ്ലിം ഹോട്ടലുണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ ഹിന്ദു ഹോട്ടലിന്ന്, ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിം ഹോട്ടലിന്ന് എഴുതി വെച്ചേക്കും. ജൽപൈഗുരി 62, സിലിഗുരി 113, കൊൽക്കത്ത 668 കിലോമീറ്റർ. ഡാർജിലിംഗ് പോയാലോ? ഡാർജിലിംഗ് സിലിഗുരി എന്ന് വേണമെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഇവിടെ നിന്നാ മതി. ഒരു ദിവസം കൊണ്ട് കണ്ടു തീരുവാ. ഡാർജിലിംഗ് വരെ വേണേ പോയിട്ട് വരാ, അത്ര തന്നെ. അങ്ങനെ പോകുന്നില്ല, അത്രേയുള്ളൂ, അത് വേണ്ട. ഓട്ടോർക്ക് ഓടിക്കാൻ കൊടുക്കുന്നില്ലേ? ക്ഷീണമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് എന്നാ പിന്നെ ഞാൻ ഓടിച്ചേക്കാന്ന് ഓർത്താ. രാവിലെ ക്ഷീണം അല്ലായിരുന്നോ? ചുമ്മാ ഇരിക്കുമ്പോഴാ ക്ഷീണം, വണ്ടി ഓടിക്കുമ്പോ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ? നമുക്കേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീട്ടിൽ പോവാന്ന് പറഞ്ഞല്ലേ, ഷാനുവിന്റെ അടുത്തല്ലേ, വീട്ടിലപ്പോ അങ്ങ് പോയാലോ? അങ്ങോട്ട് ഇരുന്നല്ലോ, ഒരു 50 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇരുട്ടുമല്ലോ. അവിടെ സമയം പോയി, ഞാനൊരു 4 മണിയാകുമ്പോ അവിടെ ചെല്ലാന്നാ പറഞ്ഞത്, പക്ഷെ താമസിച്ചു. നോക്കാം, അവിടെ ഈ ഹൈവേ ഒരു 4-5 കിലോമീറ്റർ പോയാൽ മതി എന്നാ പറഞ്ഞേ. ഇതില് ടോട്ടോയ്ക്ക് വല്ലതും പോകണം, ഈ വണ്ടി അവിടെ ഇട്ടിട്ട് പോകണം, അതാണ് ഒരു പ്രശ്നം. റബ്ബറും കൂടെ ആയതുകൊണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചേക്കുന്നോണ്ട് ഈ ഇടയ്ക്ക് ഭയങ്കര ബ്ലോക്ക് വരുന്നു. അതല്ല, അവിടെ ഒരു ജംഗ്ഷൻ അല്ലേ, സിഗ്നലും ഉണ്ട്. ആ സിഗ്നലും ഉണ്ടല്ലേ. ആ ഇതല്ലേ സിഗ്നലാ. അയിനിയും കുറെ അങ്ങ് വരെ എങ്ങനാ? അതെ അതെ, ഫ്ലൈ ഓവറുകളൊന്നുമില്ല.
മൊത്തം ഇങ്ങനെ തന്നെയാ. കടയിലേ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്നും അത്ര ഫ്രഷ് അല്ല. അതായിരിക്കും ഈ പറമ്പിൽ നിന്ന് പറിക്കുന്നതാണെങ്കിൽ നല്ല, ഒരു മൂന്നാല് പറമ്പിൽ ഇറങ്ങിയാൽ മതി കേട്ടോ, കുറച്ച് ഉരുളക്കിഴങ്ങ് പറിക്കൊണ്ട് വരാം. അല്ല, അവരവിടെ പറിക്കുന്നിടത്തോന്ന് വിൽക്കുന്നില്ലല്ലോ. ആളുണ്ടെങ്കിൽ ചോദിച്ചാൽ തരുവേ. അതെ, ബംഗാളും ആസാമും മേഘാലയ ഒക്കെ കണ്ടില്ലേ? എന്നിട്ട് ആ ബംഗാൾ പിന്നെ കഴിഞ്ഞ അന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ എന്ന പറഞ്ഞാൽ നമ്മൾ ഓർത്ത പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പോലുള്ള ഒരു ചിത്രമാണോ? വേനലായോണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞ് മരങ്ങളെല്ലാം, പിന്നെ പൊടിയും പൊടി അസഹിക്കാൻ വയ്യാത്ത. ചുമ്മാ ഇരുന്നു അടുത്തെങ്കിലേ കുറച്ചു നേരം ഓടിച്ചു, അപ്പൊ ക്ഷീണം മാറിക്കോളൂ. അതെ, ചുമ്മാ ഇരുന്ന് ഉറക്കം വരുന്നു അല്ലേ? ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തോണ്ടാ അല്ലേ? ഇത് മുഴുവൻ ഉരുളക്കിഴങ്ങാ നോക്കി, അതെല്ലാം പറിക്കാറായി നിക്കുക. ഈ ഉരുളക്കിഴങ്ങ് പറിച്ചു വെച്ചേക്കുന്ന കണ്ടിട്ടെ മേലേറെ മണ്ടി നിർത്തി വെച്ചിറങ്ങി ഓടുക കേട്ടോ. അല്ലേ, ഉരുളക്കിഴങ്ങ കണ്ടിട്ടെ ഒരു ചാക്ക എടുത്തോണ്ട് പോയാലോ ഞാൻ ആലോചിക്കുന്നു. ഇതുണ്ടോ ഈ വണ്ടി? എത്ര വണ്ടിയാ കൊണ്ടുപോകുന്നത്? ഇപ്പൊ എത്ര വണ്ടി കണ്ടോ ഈ ആർമിയുടെ വണ്ടിയെ? ഒരുപാടെണ്ണം കണ്ടു, ഒരു 10 രൂപ എണ്ണം കണ്ടു. ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഇത്രയും ആലും ഉണ്ടെന്നുള്ള കാര്യം, ഇപ്പോഴാ മനസ്സിലായത്. അതിനകത്തുണ്ട് കമ്പനിക്കകത്ത് ഒത്തിരി വണ്ടികളാണ്. ഏ, ഒത്തിരി വണ്ടിയുണ്ട്. ആന്ധ്രായി കൂടെ ദൂരം കൂടുതലുണ്ടല്ലേ ഓടിക്കാൻ. എന്നാ സുഖമല്ലേ? നല്ല സുഖമാ. ഇതിപ്പം മുട്ടിന് മുട്ടിന് സിഗ്നലും പിന്നെ ഇത് ഡബിൾ ലൈൻ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ മൊത്തം ട്രാഫിക്കാണ്. ഇനി അങ്ങ് നമ്മളെ കൽക്കട്ട കഴിയുന്നിടം വരെ ഇതുപോലെ സിഗ്നലും ഇടയ്ക്കിടയ്ക്കെല്ലാം മിക്ക സ്ഥലങ്ങളും ആ മാളുടെയും അവിടെ എല്ലാം ഇതുപോലെ സിഗ്നലും തിരക്കുവാ. ഉണക്കമീൻ കട, ഉണക്കമീൻ വല്ലതും വേണോ? എനിക്ക് വേണ്ട. ആ, ഇത് ഫോർ ലൈൻ തുടങ്ങിയല്ലോ ഇവിടെ നിന്നിട്ട്. അതാ പറഞ്ഞ അവിടെ ഫോർ ലൈൻ സ്റ്റാർട്ട് എന്ന് എഴുതി വെച്ചേക്കുന്നു. ഓരോരുത്തരുടെ ഒരു സമയം. വലിയ നദിയാ കേട്ടോ, ജൽദാക്കാ റിവർ. പക്ഷെ ഇങ്ങനെയുള്ള നദിയുടെ ഒന്നും പേരൊന്നും കേട്ടിട്ടില്ല. നമ്മളിപ്പോ യമുന, ഗംഗ, ബ്രഹ്മപുത്ര, കാവേരി, ഗോദാവരി, നർമ്മദ, അങ്ങനെ കുറെ നദികളുടെ പേരെ മെയിൻ ആയിട്ട് കേൾക്കുന്നത്. ഇത് വലിയ നദിയാ, ഫസ്ലു ഗംഗ ടോൾ പ്ലാസ. NBSTC, നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മളിപ്പോ നോർത്ത് ബംഗാളിലാ കേട്ടോ, വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. പ്ലൈവുഡ് കമ്പനിയാ ഇത്. എന്റെ പുറകിൽ തന്നെ ഉരുളക്കിഴങ്ങിന്റെ ഇതുണ്ട്, ഫാക്ടറി ഉണ്ട്. റൈറ്റ് സൈഡിൽ തേയില ഫാക്ടറി ഉണ്ടായിരുന്നു, കൊളുന്തു കൊണ്ടിറക്കുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ ഈ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, പൊട്ടറ്റോ ചിപ്സും അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അങ്ങനെയുള്ള കമ്പനിക്കും പോകുന്നുണ്ടായിരിക്കും. പിന്നെ സ്റ്റോറും ഉണ്ട്. അതെ, ഹിമാചൽ പ്രദേശ് വണ്ടിയാ, അതൊക്കെ അടുത്ത മാർക്കറ്റിലോട്ട് ഹിമാചലിലേക്കായിരിക്കും. പൊട്ടറ്റോ വണ്ടികളൊക്കെ എന്ത് ലൈനായിട്ട് ക്യൂ പാലിച്ച് കിടക്കുന്നുണ്ടോ? ഇത് വണ്ടികളാ അല്ലേ, എന്തേരം കൃഷി അന്നേരം ഇവിടെ ഉണ്ട്. എത്ര അടുത്ത് കണ്ടു? സീസണാ ഇപ്പൊ, സീസൺ 1, സീസൺ 2 എന്നൊക്കെ പറഞ്ഞാല് അങ്ങോട്ട് പോയപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയത് അല്ലേ നമ്മള്. അങ്ങോട്ട് പോയപ്പം അങ്ങോട്ട് പോയപ്പോ ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. സീസണിന്റെ നല്ല ടൈമാണ്. ഇവിടുന്ന് ബീഹാറിനൊക്കെ ലോഡുണ്ട് കേട്ടോ. അപ്പം ഒരാളെ ചോദിച്ചു പറഞ്ഞായിരുന്നു ബീഹാറിന് ലോഡുണ്ട്. ഇതുണ്ട്, ഇത് ഈ കമ്പനിയിലേക്ക് കയറ്റാൻ വന്ന് ഇറക്കാൻ വന്നേക്കുന്ന വണ്ടികളാ. ഇപ്പൊ കിഴങ്ങ ഇവിടെ കൂടുതലും കൃഷിയുള്ളതെന്ന് തോന്നുന്നു അല്ലേ. ഇത് കേട്ടോ, ഇത് കൊളുന്ത. നമ്മുടെ സ്റ്റാഫായ ഷാനു വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഷാനുവിൻ്റെ വീട് ഇവിടെ, അപ്പം ലീവിന് നാട്ടി വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ നാട്ടി വന്ന, പിന്നെ തിരിച്ചങ്ങോട്ട് വന്നില്ലേ. രണ്ട് മൂന്ന് മാസത്തെ ലോങ് ലീവായിരുന്നു. അതെ അതെ, വീട് പണിയൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഷാനു എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഹൈവേയുടെ സൈഡിലൊക്കെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടു. അപ്പം നമുക്കൊന്ന് ഓടി പോയിട്ട് വരാം, പെട്ടെന്ന് തന്നെ വരാൻ പോയിട്ട്. ഷാനു എന്നാണ്ട് വീട് പണി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഞാനൊരു തണുപ്പൊക്കെ പോയല്ലേ. തണുപ്പ് പോയി. നീ എന്നാ അങ്ങോട്ട് വരുന്നേ?
ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ പറഞ്ഞ വേറെ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയൊക്കെ കയറി പോരാൻ പറഞ്ഞു. അതെ, വണ്ടിയിൽ അങ്ങ് പോന്നാ പോരെ. ഫ്ലൈറ്റ് പോകണം പെട്ടെന്ന് ചെല്ലാലോ. ഈ ഒരാഴ്ച കഴിഞ്ഞു ഞാനും പറഞ്ഞാന്ന് വെച്ചാൽ ഒരാഴ്ച ഇവിടുന്ന് വണ്ടി ലോറിയായിരുന്നു യാത്ര ചെയ്ത് വന്നാൽ പിന്നെ അവിടെ വന്ന് പണിയണേ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും ഇല്ല, ലോറി വന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ അതിലും വേദം ഫ്ലൈറ്റിന് വരികയാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് പണി ചെയ്യാം. ഷാനുവിന്റെ വീട്ടിലോട്ട് ഒരു 4-5 കിലോമീറ്റർ ദൂരം ഉണ്ട് വരണം. നമ്മളൊരു ടോട്ടോയ്ക്ക് കയറി, ഷാനു പുറകെ ബൈക്കിനും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷാനുവിൻ്റെ വീട്ടിൽ വന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പം ഇത് ഷാനുവിനെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പരിചയപ്പെടുത്തപ്പം നമ്മൾ അവിടെ ആണെങ്കിലും കാണും, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും കണ്ടു. ഇത് ഷാനുവിൻ്റെ അമ്മ, പിന്നെ ഇത് ഷാനുവിൻ്റെ വൈഫ്. വൈഫിൻ്റെ പേര് ഷെറീന. ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയെന്ന് വെച്ചാൽ കുറച്ച് മലയാളം പഠിപ്പിക്കണം കേട്ടോ. ഇനി പകലായിരുന്നെങ്കിലേ നമുക്കിവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു, മുഴുവൻ കൃഷിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വീടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇരുട്ടായിപ്പോയി. അതെ അതെ, ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ സമയം പോയി വന്നപ്പോഴത്തേനും. ഇവിടെ ഉരുളക്കിഴങ്ങ് കൃഷിയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ഉരുളക്കിഴങ്ങ് ഒരു ചാക്ക് മേടിക്കാതെ ഞാൻ ഒരു ചാക്ക് വഴിയെന്നെല്ലാം കണ്ടിട്ട് എനിക്ക് മേടിക്കണമെന്ന് തോന്നി. പക്ഷെ നമ്മൾ കടയിൽ ചെന്നാൽ ഇത്രയും ഫ്രഷ് കിട്ടുമോ? ഇപ്പം ഇല്ലല്ലോ, ഇത് മുഴുവൻ പഴച്ചിട്ട് അവർ ഈ ഗോഡൗണിലോട്ട് കിട്ടുമോ? ഇല്ലേ, നമ്മൾ മുമ്പേ മത്തങ്ങ ഉരുളോട് പോകുന്നേ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇതുണ്ടോ? പറമ്പിലെ എല്ലാ കൃഷികളും ഉണ്ട്, ഇത് മത്തനൊക്കെ കയറി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നിലത്തൂടെ പടന്ന് കിടന്നു ഇത് കായ്ക്കുന്നത്. പിന്നെ വിറക് വരെയൊക്കെ ഉണ്ട് അതിൻ്റെ വണ്ടേ കൂടെ കയറി കിടന്നു. ഇങ്ങനെ പന്തലിട്ടേക്കുന്നത് നമ്മളങ്ങനെ അല്ലേ? പന്തലിടുന്നിടം ഉണ്ട് കേട്ടോ. പകലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതെല്ലാം കുക്കുംബറ. ഇത് മറ്റേ ഈ മുളയുടെ കമ്പൊക്കെ കെട്ടിക്കൊടുത്ത് വള്ളിയൊക്കെ കയറ്റി ഇട്ടേക്കും. അതെ, ഇപ്പം ഇത് കായ്ക്ക പൂ ഇട്ടതേ ഉള്ളൂ, 1-2 എണ്ണമൊക്കെ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതുണ്ട്, അതെ, കുക്കുംബറൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ഇത് കേട്ടോ. ഇത് തക്കാളി, ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ. അതെ, അപ്പുറത്ത് കുറച്ചേറെ ഉണ്ട്, അതൊക്കെ പൂവിടാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ എല്ലാവേ കിടക്കുന്ന നോക്കി, എന്നാ ക്ലീൻ ആയിട്ട് നോക്കി. ഏ, ഷാനു പറഞ്ഞതേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷി സ്ഥലത്ത് ഒരാളുണ്ട്. എല്ലാം നോക്കി നോക്കി ചെയ്യാനായിട്ട്. ഇതേ കുറ്റി ബീൻസാ, കുറ്റി ബീൻസ്. ഇതിപ്പം വിളവെടുപ്പൊക്കെ കഴിഞ്ഞതേ, എല്ലാ ഐറ്റം സാധനവും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവർ ഷാനുമൊക്കെ 5-6 പേരുണ്ട്, ചേട്ടനിയന്മാർ. അവരൊക്കെ എല്ലാവരും ഈ ഒരേ കോമ്പൗണ്ടിലെല്ലാവരും താമസിക്കുന്നത്. അപ്പം നമ്മൾ ഇത്ര വൈകി പോയതുകൊണ്ട് എല്ലായിടത്തും ഒന്നും പോകാനും പറ്റിയില്ല. ഇനിയിപ്പോൾ ഒരിക്കൽ വരാം കേട്ടോ ഷാനു. ഇതുവരെ കിച്ചണാ? അതെ, കിച്ചണാ. ഇത് ഇതുണ്ട്, ഇത് മറ്റേ എന്നാ മുളയും കൊണ്ട് പരമ്പ്. ആ, പരമ്പല്ലല്ലോ, മുളയല്ലേ ഇത്? ആ അതെ, മുളയാ. ആ, ഇവിടെ മഞ്ഞ് പെയ്യുമെന്നാണ് പറഞ്ഞേ. ഈ ആലിപ്പഴം വീഴുമല്ലേ, അത് നല്ല വലിയ ഇതായിട്ട് കഷ്ണമായിട്ട്. ആ അതെ, ടിൻ ഷീറ്റ് വരെ ചളുങ്ങും പറഞ്ഞ, അത്രയും വലിയ ആലിപ്പഴം ഒക്കെ വീഴുന്നത്. അപ്പൊ നമ്മള് ഷാനുവിന്റെ വീട്ടിലൊക്കെ പോയി, നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തി. ഇനിയിപ്പോ സമയങ്ങളെ പോകണ്ടേ? പോയിക്കാം, പോയിക്കാം. ആ, ആരാ വണ്ടി ഓടിക്കുന്നേ? ഇനി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആ സൈഡിൽ പോയിട്ടുണ്ട്. ആ, അപ്പുറത്തോട് പോയിട്ടുണ്ട്. കിടന്നോളാൻ പറഞ്ഞായിരുന്നല്ലോ. വേണേ നോക്കി, കേറിയില്ല നോക്കി. എന്നാ പിന്നെ കഴിച്ചിട്ടേ കിടക്കുന്നുള്ളായിരിക്കും. ഓടിക്കുവാണോ? ആണോ? ആ, ഓടിക്കുവന്ന്. എന്നാ ഇനി കഴിക്കാൻ നിർത്തിയിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാന്ന് ഓർത്തായിരിക്കും. എന്നാ പോയേക്കാം. വണ്ടി ഇവിടെ വന്നപ്പോഴേ ലോക്ക് തുറന്ന് ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്ന് കഴിഞ്ഞ് ആള്. അല്ല, ഞാൻ ഓർത്ത്, നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നു എന്നെ ചെന്ന് കയറി കിടന്നോളാന്. ഞാൻ ഓർത്തോണ്ട് കയറി കിടന്നായിരിക്കും എന്ന് പറഞ്ഞാലേ ഉറങ്ങി ഉറങ്ങി മടുത്ത്. ഷാനുവിൻ്റെ അവിടെ നമ്മൾ പകല് പോയതേ നല്ലതായിരുന്നു. അവിടുത്തെ വീടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കൃഷിസ്ഥലമൊക്കെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആ, അങ്ങോട്ട് പോയ വഴിയും നല്ല രസമുണ്ടായിരുന്നു, രണ്ട് സൈഡും പാടവും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പം എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും നമ്മൾ ഇതിലേ വരുമല്ലോ. അതെ, അന്നേരം പോവാം. ഇനിയും പോവാം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ പോരുമായിരുന്നു ഇവിടെ, ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരുന്നു. ആ, പിന്നെ വെറുതെ എന്തിനാ കള്ളന്മാർക്ക് കൊണ്ട് റബ്ബർ കൊടുക്കുന്നത് അല്ലേ? അതെ, വേറെ പണിയൊന്നുമില്ലേ. ആ അതെ, നമ്മളിപ്പം ടീ സ്റ്റാർ റിവറിന്റെ മുകളിൽ കൂടിയാ പോകുന്നത്. ഇത് വലിയൊരു നദിയാണ്. ഇവിടെയൊക്കെ പിന്നെ വെള്ളം മഴ പെയ്ത് വെള്ളം കൂടുമ്പോഴേ, ഷാനു പറഞ്ഞിട്ടില്ലേ ഷാനുവിൻ്റെ ഒക്കെ വീടിൻ്റെയൊക്കെ അടുത്തൊക്കെ വെള്ളം കയറുമെന്ന്. ആ, അടുത്ത് കുളമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നിറഞ്ഞ് വെള്ളമാകുമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വെള്ളം കയറില്ല. ഇപ്പോഴേ വൈകിട്ട് എന്നാ കഴിക്കുന്നേ? അടുത്ത റൊട്ടിക്കാരൻ വന്നു കേട്ടോ.
അടുത്ത റൊട്ടിക്കാരന്. അതെ, റൊട്ടിയോ പൊറോട്ടയോ? റൊട്ടിയോ പൊറോട്ടയോ. ഇവിടെ തീസ്ത നദിയില് വെള്ളമുണ്ട് കേട്ടോ. വലിയ നദിയല്ലേ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെ ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദിയാ ഇത്. ഇത് സിക്കിമിലും നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ കൂടെ ഒഴുകി പിന്നെ ഇവിടേക്ക് എല്ലും ബംഗ്ലാദേശിലേക്ക് എല്ലും ബംഗ്ലാദേശിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒഴുകി പിന്നെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കും. ഷാനു നമ്മുടെ വർക്ക്ഷോപ്പിൽ വെൽഡിങ് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്, 4-5 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഷാനു ചോറൊക്കെ കൊണ്ടിട്ട് പോകാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പിന്നെ ചോറിനാനൊന്നും നിന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി വഴിയിലിട്ടിട്ടല്ലേ പോയത്. അപ്പം അവിടെ ഹൈവേയുടെ സൈഡിൽ തന്നെ വണ്ടിയൊക്കെ ഒതുക്കി അവിടെ ഒരു കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി സമയം കളയാതെങ്കിൽ പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ പോകാല്ലേ. ഇനി കിടക്കുമല്ലേ സമയം. അതെ അതെ, നമ്മളിനി ഇതുവഴി വരുമ്പോഴേ ഷാനു ഇവിടെ കാണുമോ അതോ നാട്ടിലായിരിക്കും? നമ്മുടെ നാട്ടിലായിരിക്കും. ജൽപൈഗുരി, ജൽപൈഗുരി ഫുൽബാരി 34, സിലിഗുരി 43, ഗോഷ്പുക്കൂർ. ഇവിടെ ജിയോയുടെ ഒരു പമ്പിനകത്തൊരു ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നും കൊണ്ട് ഇവിടെ ഒന്ന് ഒതുക്കിയാ വേണ്ടി. അതെ, തുള്ളി തുള്ളി ചെറിയ ലൂസ് ആയിട്ടുണ്ട് കേട്ടോ. ആ അത് നോക്കാം, ഇപ്പം കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് വലിച്ചു കേട്ടാ. ചെറിയ ലൂസുണ്ട്, ചെറിയ ലൂസ് ഉണ്ട്, ചെറുതായിട്ട്. അല്ല അതേപടി നല്ല ടൈറ്റിലിരിക്കുമായിരുന്നു. കാര്യം പറഞ്ഞ ഉച്ചയ്ക്ക് അയച്ചത് അങ്ങോട്ട് ദഹിച്ചില്ല. ഇപ്പോഴും ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് കയറി കയറി വരിക, അതുകൊണ്ട് കഴിക്കണമെന്ന് തന്നെ തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ഒരു റൊട്ടി എങ്ങാനും കഴിക്കാല്ലേ. ഇതുണ്ട് ഇവിടെ, വണ്ടിക്കകത്ത് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ നിന്ന് ഓരോ റൊട്ടി മേടിച്ച് കഴിച്ചാൽ മതിയല്ലോ. അതല്ലേ നല്ല. അത് സ്റ്റവയിലോട്ട് ഇട്ടിട്ടേ ചുറ്റും നല്ല കൊമളച്ച് വരുന്നുണ്ട്. എങ്കിലും അടിപൊളി ഒരു കടയാട്ടോ. അപ്പോൾ അതെ, നല്ല തവാറൊട്ടിയും മിക്സ് ഭാജിയും അണ്ടാഭുർജിയും ഉണ്ട്. തവാറൊട്ടിയും തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ തവാറൊട്ടി പറഞ്ഞു. റൊട്ടി കുഴപ്പമില്ല, നല്ലതല്ലേ? നല്ല റൊട്ടിയാണ്. കറികൾ, കറികൾ എങ്ങനെയുണ്ട്? കറിയും നല്ല, കുഴപ്പമില്ല. എന്നാണെങ്കിലും ഈ റൊട്ടി ഗോതമ്പിൻ്റെ ആണെങ്കിലും ഒരു നല്ല ഒരു ടേസ്റ്റ് ഉള്ളൂ. നൈറ്റ് ഡ്യൂട്ടി ഇന്ന് ചേട്ടായിക്കാണോ? കഴിഞ്ഞോ? പൈസ തരണേ. ടോളിൽ തന്നെയാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ലോറികൾ തന്നെ. ലോറികളെ ഉള്ളു നോക്കി എന്ത് വണ്ടി. കയറൊക്കെ ലൂസായിട്ട് അവരൊക്കെ വലിച്ചു മുറുക്കി കെട്ടുക. ടോട്ട് പ്ലാസയുടെ പേര് വായിച്ചായിരുന്നോ? പേര് വായിച്ചായിരുന്നോ? വായിച്ചോ. പാനിക്കൗരി ടോട്ട് പ്ലാസ. ഏർക്കയല്ലേ വൈകിട്ടത്തെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു. കറിയും കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, ചായയും കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. ആ ഞാൻ പിന്നെ ചായ കുടിച്ചില്ല. വഴിയേ മൊത്തം ട്രാഫിക്, രാത്രിയായിട്ടും ഇത്ര സമയമായിട്ടും. ഞാൻ ചോദിക്കാൻ, എന്താ ഒരു ബഹളം ഇവിടെ? കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. അത് ഈ സൈഡ് റൈറ്റ് സൈഡ് വണ്ടി പോകുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നിൽക്കുക. എന്തോ സംഭവം നടത്തില്ലല്ലോ. അങ്ങ് വരെ വണ്ടി നിൽക്കുക കേട്ടോ. അതെ, ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ സൈഡിൽ ഈ ലോറിക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. ബ്ലോക്ക് ആയതുകൊണ്ട് അവർ നിർത്തി ഇടിച്ച് കിടന്ന് ഉറങ്ങുക. തിരക്ക് കഴിയുമ്പോൾ പോകാമല്ലോ ഒന്നും കൊണ്ട്. എന്നാ ബ്ലോക്കൊന്നും ഒരു പിടിയില്ല. വണ്ടി മൊത്തം ബ്ലോക്ക്. എന്നാണോ ഈ വഴി ഇത് തന്നെയാ അവസ്ഥ, എപ്പോഴും ബ്ലോക്ക് കിട്ടും. ഇതെ അവിടുന്ന് 4 ലൈൻ വന്ന് ഇവിടെ ഡബിൾ ലൈൻ ആവുക, അതാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായത്. ഇതായിരുന്നല്ലേ തിരക്കിന്റെ കാര്യം. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ വെസ്റ്റ് ബംഗാൾ ഓടിയാലും ഓടിയാലും തീരുകയല്ലാത്ത ഇത് കാരണമൊന്നും. ഇത് കുറെ ഭാഗമെല്ലാം ഡബിൾ ലൈനും പിന്നെ സിഗ്നലും ജംഗ്ഷനും അതിൻ്റെ എല്ലാം ബ്ലോക്കല്ലേ. വഴിയും ഭയങ്കര മോശമാണ്, ബ്ലോക്കുവാ, ഭയങ്കര വണ്ടിത്തിരക്കുവാണ്. സിലിഗുരിയൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങ് വന്നു, ഭയങ്കര ട്രാഫിക്കായിരുന്നു, വഴിയൊക്കെ കുറച്ച് ബ്ലോക്കായിരുന്നു. ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ, കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്, എല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഉറക്കം വന്നിട്ടൊക്കെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയേക്കുന്നു.
ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. നമ്മുടെ രാജേഷ് ബാബു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പം ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തു. നീ ഉറക്കം വരികയാണെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് കിടന്നോ കേട്ടോ, ഉറങ്ങിക്കോ. ഏഹ് വിളിക്കണ്ടേ. അപ്പം ഞങ്ങൾ എന്നാൽ കിടക്കാൻ പോവാം, ഉറങ്ങാൻ പോവാം.